നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ അതായത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി അവർ എപ്പോഴും പറഞ്ഞിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതി, ആ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെമ്പാടുമായി 300,000-ത്തിലധികം വീടുകൾ ഇപ്പോൾ വാസയോഗ്യമാക്കി കൈമാറിയെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പുറത്തു വരുന്നത്. ഒരു പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരു മനോജ് എന്ന വ്യക്തി നൽകിയ വിവരാവകാശ രേഖ പ്രകാരമാണ് സംസ്ഥാനത്തെമ്പാടുമായി 375,000 വീടുകൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാവങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, ഭവനരഹിതർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വകയായി വെച്ച് നൽകിയെന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു പദ്ധതിയായി തന്നെയാണ് ലൈഫ് മിഷനെ അവർ കൊണ്ടുവന്നത്. ഒരു പക്ഷേ അവരുടെ പ്രകടന പത്രികയിൽ പാർപ്പിടരഹിതരായുള്ള ഒരു ആളുകൾ പോലും സംസ്ഥാനത്തുണ്ടാകാൻ പാടില്ല എന്നൊരു പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 2016 അധികാരത്തിൽ വന്നത്. അവരുടെ പ്രകടന പത്രികയിലും ഈ ലൈഫ് മിഷൻ അവരുടെ ഒരു പ്രൈം പ്രോജക്റ്റായി തന്നെ അവർ പറഞ്ഞിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും അവർ ലൈഫ് മിഷനിൽ ചില സാങ്കേതികത്വ തടസ്സങ്ങൾ മാത്രം ഉള്ള ഒരു അവസരത്തിൽ പോലും വലിയ പരിമിതിക്കുള്ളിൽ നിന്ന് ഇത്തരത്തിൽ സംസ്ഥാനത്തെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയെന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയുണ്ട്. പക്ഷേ നമ്മൾ ചില ന്യൂനതകൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്, അതും പറഞ്ഞു പോകാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും കഴിഞ്ഞ മാസം 30 വരെ സംസ്ഥാനത്ത് ഭൂരഹിത ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകിയത് 375,000 വീടുകളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 32,873 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തു തന്നെ ഏതാണ്ട് 32,873 വീടുകൾ ഈ സംസ്ഥാനത്തെ അർഹതപ്പെട്ട ഉപഭോക്താക്കൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും അധികം നമ്മുടെ സംസ്ഥാനത്തെ വികസന പദ്ധതികളെ പിന്നോട്ടടിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം സ്ഥലം ലഭ്യതയാണ്. വസ്തു ലഭ്യതയുടെ ഒരു വലിയ പ്രശ്നം എല്ലാ വിഷയത്തിലുമുണ്ട്. നമുക്കറിയാം റോഡ്, റെയിൽ വികസനം, അതേപോലെ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ, ഇതിനെല്ലാം തന്നെ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമായ കേരളത്തിൽ ഈ ഭൂമിയുടെ ലഭ്യത കുറവുണ്ട്. ആ ഭൂമി ലഭ്യത കുറവ് കാരണം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഭാവനം ചെയ്ത ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ കൃത്യമായുള്ള ഒരു വിവരം ഇങ്ങനെയാണ്, ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പാർപ്പിട സമുച്ചയം, അതായത് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച് നൽകാൻ സാധിച്ചിരിക്കുന്നത്. 9,697.21 കോടി രൂപയാണ് ഇതുവരെ ലൈഫ് മിഷൻ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചിലവാക്കിയിട്ടുള്ളത്. അതിൽ ഒരു വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്ന കാര്യം കൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട കല്ലറക്കടവ് സ്വദേശിയായിട്ടുള്ള ബി മനോജ് എന്ന വ്യക്തി നൽകിയ വിവരാവകാശ നിയമ ഒരു രേഖ പ്രകാരമാണ് അദ്ദേഹത്തിന് ഈ ഒരു മറുപടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ മച്ചിപ്ലാവ് എന്ന സ്ഥലത്തുള്ള ഭവന നിർമ്മാണ സമുച്ചയ നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റ് സമുച്ചയവുമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. 217 ഫ്ളാറ്റുകൾ ഉള്ളതിൽ ഗുണഭോക്താക്കൾക്ക് 165 കൈമാറിയിട്ടുണ്ട് എന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്ത കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കാൻ സാധിക്കും. 204,426 വീടുകൾക്ക് ലൈഫ് മിഷൻ അനുമതി നൽകിയിരുന്നു. ഇതിൽ 171,641 വീടുകൾ ലൈഫ് മിഷൻ നേരിട്ടും 128,434 വീടുകൾ മറ്റ് ഏജൻസികൾ വഴിയുമാണ് പൂർത്തീകരിച്ചത്. അതിൻ്റെ നിർമ്മാണം അങ്ങനെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ചെലവഴിച്ച തുകയുടെ വിഹിതങ്ങളും ഇതേപോലെ തന്നെ ആ വിവരാവകാശ രേഖയിൽ ഉണ്ട്. എന്തായാലും LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി. സ്വാഭാവികമായും ഭരണ തുടർച്ചയ്ക്ക് പോലും കാരണമായ തരത്തിലേക്ക് അത്ര പ്രചുര പ്രചാരം നടത്തി
അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഇത്തരത്തിലുള്ള ലൈഫ് മിഷൻ പദ്ധതിയുടെ ഒരു വലിയ ഒരു മേന്മയാണ്. അത് സ്വാഭാവികമായും ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർക്കാരിനെ സഹായിച്ച ഒരു ഒരു പദ്ധതി കൂടിയാണ് ലൈഫ് മിഷൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിനും ഇത്തരത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന ഈ ഒരു കണക്ക് സഹായകരമാകുമെന്നാണ് LDFഉം CPMഉം ഒക്കെ ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ശരി, ഗുണഭോക്താക്കൾക്ക് ഇനിയും പൂർത്തീകരിക്കാനുള്ള വീടുകൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നൽകി നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ ഭവനരഹിതരില്ലാത്ത എല്ലാ ആളുകൾക്കും വാസയോഗ്യമായ ഭവനങ്ങളുള്ള ഒരു കേരളമാക്കി മാറ്റാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്.